നമസ്കാരം. തുഞ്ചൻ വിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരുവിരലുകളിൽ മഷി പുരട്ടി ഇരട്ട വോട്ടിന്റെ ആവേശവുമായി തീരദേശ വോട്ടർമാർ. വോട്ടിംഗ് മെഷീൻ തകരാറിലായി റീപോളിംഗ് നടന്ന ബൂത്തുകളിൽ ഉയർന്ന വോട്ടിംഗ് ശതമാനം. വട്ടം പുറത്തൂർ പഞ്ചായത്തുകളിലെ 6 ബൂത്തുകളിലാണ് റീപോളിംഗ് നടന്നത്. ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുന്നില്ല. തിരൂർ ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ദുരിതമാകുന്നു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. ആരു ജയിക്കും ആരു തോൽക്കുമെന്ന ആശങ്കയിൽ ബഹുജനം. നാടും നഗരവും തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ സജീവം. വാർത്തകൾ വിശദമായി. രണ്ട് വിരലുകളിൽ മഷി പുരട്ടി ഇരട്ട വോട്ട് ചെയ്ത ആവേശത്തിലാണ് തിരൂർ തീരദേശത്തെ വോട്ടർമാർ. വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്നാണ് വെട്ടം പുറത്തൂർ പഞ്ചായത്തുകളിലെ ചില ബൂത്തുകളിൽ റീപോളിംഗ് നടന്നത്. ഇടതുകൈയിലെ ചൂണ്ടുവിരലിൽ സംവിധാനാവകാശത്തിലെ കറുത്ത മഷി പുരട്ടുന്ന വോട്ടർമാരിൽ ചിലരിപ്പോൾ രണ്ട് വിരലുകളിൽ മഷി പുരട്ടിയ സന്തോഷത്തിലാണ്. കള്ളവോട്ടും ബൂത്തുപിടുത്തവും അടക്കമുള്ള പ്രശ്നങ്ങളാൽ റീപോളിംഗ് നടത്തുന്നതിൽ നിന്നും വ്യത്യസ്തമായാണ് ഇത്തവണ റീപോളിംഗ് നടന്നത്. ജില്ലയിലെ 105 ബൂത്തുകളിലാണ് വെള്ളിയാഴ്ച റീപോളിംഗ് നടന്നത്. ഇതിൽ തിരൂർ മേഖലയിലെ വെട്ടം പഞ്ചായത്തിലെ 4 ബൂത്തുകളിലും പുറത്തൂർ പഞ്ചായത്തുകളിലെ 2 ബൂത്തുകളിലുമായാണ് റീപോളിംഗ് നടന്നത്. ഈ ബൂത്തുകളിലെല്ലാം നിരവധി വോട്ടർമാർ വോട്ട് ചെയ്തതിനു ശേഷമാണ് മെഷീൻ തകരാറിലായത്. ഇതിനിടെ ഈ ബൂത്തുകളിൽ റീപോളിംഗ് നടന്നതോടെ ഇരട്ട വോട്ടുമായി വോട്ടർമാർ തങ്ങളുടെ ജനാധിപത്യ അവകാശം സ്വാർത്ഥകമാക്കി. രണ്ട് വിരലുകളിൽ മഷി പുരണ്ട കൈകളുമായാണ് മിക്ക വോട്ടർമാരും പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് ഇറങ്ങിയത്. ഈ ആവേശം പൊതുജനങ്ങളെ അറിയിക്കുകയും ചെയ്തു. പഞ്ചായത്തിന്റെ വോട്ട് ചെയ്യുന്ന മെഷീനാണ് കംപ്ലൈൻ്റ് ആയത്. അപ്പോൾ അതിൽ ഇത് നിർത്തിവെച്ച് ലാസ്റ്റായിട്ട് വോട്ട് ചെയ്തത് ഞാനായിരുന്നു. എത്രാമത്തെ വോട്ടാ ചെയ്യുന്നത്? ഇന്നലെ ഇന്നിപ്പോൾ 2 വോട്ടാണ് ചെയ്യുന്നത്. ഇന്നലെ ഒന്ന് ചെയ്തു. ഇന്നലെ 22 വോട്ട് അവിടെ ചെയ്തു. പക്ഷേ അതിൽ കൗണ്ടിങ് നോക്കിയപ്പോൾ 20 വോട്ടുകളായിരുന്നു. 2 വോട്ട് മിസ്സായി. അതുകൊണ്ട് റീപോളിംഗ് വെച്ചു. ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്താത്തത് തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ദുരിതമാകുന്നു. പ്രമോഷൻ തേടിപ്പോയ ഡോക്ടർമാർക്ക് പകരം നിയമനം നടക്കാത്തതിനാൽ OP വിഭാഗം താളം തെറ്റി. തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കുറവാണ് രോഗികൾക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത്. നിലവിൽ 36 ഡോക്ടർമാരുടെ തസ്തികയാണ് ആശുപത്രിയിലുള്ളത്. ഇതിൽ 8 ഡോക്ടർമാരുടെ തസ്തിക നികത്താത്തതിനാൽ NRSM അടക്കം താൽക്കാലികാടിസ്ഥാനത്തിലാണ് ഡോക്ടർമാരെ നിയമിച്ചത്. ഇതിനിടെ 5 ജൂനിയർ ഡോക്ടർമാർ പ്രമോഷൻ ലഭിച്ചു പോയതിനാൽ ഈ ഒഴിവ് നികത്താൻ നടപടിയായില്ല. ഇതേ തുടർന്ന് കഴിഞ്ഞ 2 ദിവസമായി OP വിഭാഗത്തിൽ പൊതു OP ആയാണ് രോഗികളെ ചികിത്സിക്കുന്നത്. ഒരു മേശയ്ക്ക് ചുറ്റും 2-ൽ കൂടുതൽ ഡോക്ടർമാരിരുന്നാണ് രോഗികളെ പരിശോധിക്കുന്നത്. ഇത് രോഗികളുടെ സ്വകാര്യത നഷ്ടപ്പെടുന്നതിന് ഇടയാക്കുകയാണ്. രോഗികളുടെ വൻ തിരക്കും ആശുപത്രി പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നതിന് ഇടയാക്കുകയാണ്. ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജ്, അസ്ഥിരോഗ വിഭാഗം എന്നിവിടങ്ങളിലാണ് ഡോക്ടർമാരുടെ കുറവ് ഏറെ പ്രയാസമുണ്ടാക്കുന്നത്. ഗൈനക്കോളജി വിഭാഗത്തിൽ 3 തസ്തികകളുണ്ടെങ്കിലും 2 ഒഴിവ് നികത്തുന്നത് താൽക്കാലികമായി നിയമിച്ച ഡോക്ടർമാരിലൂടെയാണ്. അസ്ഥിരോഗ വിഭാഗത്തിൽ 2 തസ്തിക ഉള്ളുവെങ്കിലും കഴിഞ്ഞ 6 മാസക്കാലമായി ഒരു ഡോക്ടർ മാത്രമാണ് ഉള്ളത്. ജില്ലയിലെ പ്രധാന ജില്ലാ ആശുപത്രിയായിട്ടും സ്ഥിരം സൂപ്രണ്ടിനെ നിയമിക്കാതെ ആശുപത്രിയിലെ തിരക്കേറിയ ക്യാൻസർ വിഭാഗത്തിലെ ഡോക്ടർക്ക് സൂപ്രണ്ടിന്റെ ചുമതല കൂടി നൽകിയിരിക്കുകയാണ്. ജില്ലാ ആശുപത്രിയെ തകർത്ത് സ്വകാര്യ ആശുപത്രിയുടെ താല്പര്യങ്ങൾക്കായി അധികാരികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നതായാണ് ആക്ഷേപം ഉയരുന്നത്. ആ സൗകര്യങ്ങളൊന്നും നടപ്പിലാക്കാണ്ട് പുതു വരാന്തയിൽ സ്വകാര്യത നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള പരിശോധനയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാബിനെല്ലാം അടവാണ്. അത് കാരണം രോഗികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്നു. ഡോക്ടർമാരുടെ കുറവ് മൂലമാണ് അത് സംഭവിച്ചിട്ടുള്ളതെന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. രോഗികൾ ഒരുപാട് രോഗികളുണ്ട്. രാവിലെ വന്ന് നിൽക്കണം, 7:30 മുതൽ രോഗികൾ വന്ന് നിൽക്കണം. എല്ലാവരും കൂടെ കൂടിയിട്ട് പിന്നെ കുട്ടികളുടെ ഡോക്ടർ തന്നെയാണ് വലിയവരും പരിശോധിക്കുന്നത്, വലിയവരുടെ ഡോക്ടർ തന്നെയാണ് കുട്ടികളെയും പരിശോധിക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ കണ്ടുവരുന്നത്. ശരിയായ ചികിത്സ നടപ്പിലാക്കാൻ കഴിയണില്ല.
ഇല്ല ഡോക്ടറെ കാണിക്കാൻ വന്നാൽ ഇപ്പൊ കുറച്ച് ഇന്ന് രാവിലെ തട്ടിയതാ. ഇവിടെ നടക്കാൻ പറ്റണില്ല, തീരെ കാല് നിലത്ത് വയ്ക്കാൻ പറ്റണില്ല. അപ്പൊ എല്ല് ഡോക്ടറെ കാട്ടാക്കിട്ട് വന്ന. കണ്ടിട്ടില്ല ആരെങ്കിലിപ്പോ കാട്ടണ്ട, തീരക്ക് കാല് കെട്ടി നടക്കാൻ പറ്റണില്ല. ഞങ്ങളൊരു 12 മണിയാകുമ്പോ വന്നതാണ്. അപ്പൊ ഡോക്ടർ ഇല്ല, ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് ഇനി പുറത്ത് ഡോക്ടറെ കാണിക്കാൻ പോകണം. 10 ദിവസം ലീവാണ് ഡോക്ടർ എന്ന് പറഞ്ഞു. ഇല്ല ഇല്ല, അതായിട്ടൊന്ന് വരുന്ന അമ്മ വീണതാണ്. അപ്പൊ മുട്ടുംകാലിന് നല്ല വീക്കൊക്കെ ഉണ്ടായപ്പോ ഇല്ല ഡോക്ടറെ കാണിക്കാൻ വെച്ചിട്ട് വന്നതാണ്. ഇല്ല, നടക്കാൻ പറ്റണില്ല. ഇനിയിപ്പോ പ്രൈവറ്റിൽ എവിടെയെങ്കിലും കൊണ്ടു കാണിക്കണം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഫലപ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആരു ജയിക്കും ആരു തോൽക്കുമെന്ന ആശങ്കയിൽ ബഹുജനം. നാടും നഗരവും തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ മുഴുകിയ ദിനമായിരുന്നു വെള്ളിയാഴ്ച കടന്നുപോയത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ശനിയാഴ്ച നടക്കാനിരിക്കെ നാടും നഗരവും ചർച്ചകളിൽ മുഴുകുകയാണ്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരിൽ ചേരിതിരിഞ്ഞ് അവകാശവാദങ്ങൾ ഉയർത്തുകയും വൻതുകക്ക് പന്തയം വെക്കുകയുമാണ്. തങ്ങളുടെ സ്ഥാനാർത്ഥി തോറ്റാൽ മൊട്ടയടിച്ചു നടക്കുമെന്നും എതിർപാർട്ടിയുടെ കൊടിപിടിക്കുമെന്നും അടക്കമുള്ള പന്തയം വെച്ചാണ് ചർച്ചകൾ മാറുന്നത്. തിരൂർ നഗരത്തിലെ താഴെപ്പാലത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പൊരിഞ്ഞ രാഷ്ട്രീയ ചർച്ചയിലാണ്. തിരൂർ നഗരസഭയിൽ ഭരണമാറ്റം വേണമെന്ന ചിന്താഗതിയാണ് ഒരു വിഭാഗം ഡ്രൈവർമാരുടെ പ്രതികരണം. ഏതായാലും ഫലപ്രഖ്യാപനത്തിൽ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചർച്ചാ ചൂടിലാണ് നാട്. നിങ്ങളെങ്ങനെ ഈ ഓട്ടോ ഡ്രൈവർമാരെ കാണുന്നത്? ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ മാറ്റം വേണം. എന്തുകൊണ്ടാണ് ഈ മാറ്റം വേണമെന്ന് പറയാൻ കാരണം? തിരൂർ മുനിസിപ്പാലിറ്റി ഞങ്ങൾക്ക് ഇവിടെ അനധികൃതമായിട്ട് ഒരുപാട് പെർമിറ്റുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിലവിലുള്ള പെർമിറ്റിനുള്ള ഓട്ടം ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഒരു സ്റ്റാൻഡില്ല. വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്ഥലമില്ല. പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ പന്നി ലൈസൻസ് മേടിച്ച് കൊണ്ടുപോകാം. അതുപോലെ തന്നെ അതിനുള്ള ഓരോ ചെയ്യാം. ആ ഒറ്റ കാരണം കൊണ്ടാണോ ഈ നഗരസഭ ഇങ്ങനെ മാറണമെന്ന്? അതും പിന്നെ ഒരുപാട് ഇതുണ്ട്. 6 മണിക്ക് വരച്ചോട്ടെ. ഈ താഴെപ്പാലം മുതൽ പൂക്കയിൽ വരെ എത്തിക്കിട്ടാണെങ്കിൽ 1.5 മണിക്കൂറാണ്. അത് ഏത് പാർട്ടി വരച്ചാലും വേണ്ടിയില്ല. ഞങ്ങൾക്ക് റോഡ് നന്നായി കിട്ടണം, അത്രയേ ഉള്ളൂ. ഇപ്രാവശ്യം നഗരസഭ ആര് ഭരിക്കുന്നത്? നഗരസഭ ഒരു മാറ്റം ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ജനങ്ങൾ എന്താ തീരുമാനിച്ചിട്ടുണ്ട് നാളെ കാണാൻ? ഭരണം ഒന്ന് മാറിക്കോട്ടെ. കാരണം 15 കൊല്ലം മറ്റൊരു ഭരിച്ചില്ലേ, എല്ലാം കൂടി എല്ലാ പ്രാവശ്യം ഒരു കൂട്ടർ തന്നെ വേണ്ട. ആരെങ്കിലും ഒന്ന് മാറി, ജനങ്ങൾക്ക് ഒരു മാറ്റം വന്നോട്ടെ. ഈ മാറ്റം വരാൻ എന്താണ് നിങ്ങൾ പറയാൻ കാരണം? പലരും അവർ വന്നു കഴിഞ്ഞാൽ ഓരോ വികസനങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ റോഡൊക്കെ റോഡിൻ്റെ ഒക്കെ സ്ഥിതി തന്നെ. തിരുവരുന്ന ഒരു രോഗീനെ ഒരു ഓട്ടോറിക്ഷ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കണമെങ്കിൽ ഒരു 1.5 മണിക്കൂർ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ. ഈ റോഡുകളൊക്കെ ഒന്ന് ശരിയാവട്ടെ, വികസനം വരട്ടെ. വികസനം എന്ന് പറഞ്ഞാൽ റോഡ് ശരിക്കും വീതി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ ബിസിനസ്സുകാർക്കും ഒന്നും കൂടി കൊടുത്തിട്ട് അവരുടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് നീങ്ങണത്, അവരെ കാര്യം നടക്കണം. ഇവർക്കും ദോഷം വരരുത്. ആ വിധത്തിലാണ് ഇപ്പോൾ റോഡ് ഉണ്ടാക്കിയത്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥിതി എന്താ? ഇതിപ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പാണ്. ഇതുകൊണ്ട് ഒരുപാട് വികസനങ്ങളും കാര്യങ്ങളും ചെയ്യാണ്ട്, അതുപോലെ വാഹനങ്ങളിൽ എത്രയോ മണിക്കൂർ വാഹനങ്ങൾ ബ്ലോക്ക് പെടുകയും ജനങ്ങൾക്ക് ഒരു ആംബുലൻസ് പോലും പോകാൻ വയ്യാതെ പല ബുദ്ധിമുട്ട് വരികയും ചെയ്യാണ്ട്. ഇത് യു ഡി എഫിനെ കരി വാരി തേക്കാന്നല്ല, ഒരു നല്ല ഭരണം. 15 കൊല്ലമായിട്ട് ഒരു ഭരണത്തിന് ഒരു നേട്ടവും നമുക്ക് കിട്ടിയിട്ടില്ല. അവന് സേഡിയായാലും ഒരു ടൗൺ ഹാളായാലും ഒരുപാട് വികസനങ്ങൾ, ഇനി ഒരു മാർക്കറ്റ് ആവട്ടെ, ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യം യു ഡി എഫിന് പറ്റിയ കാര്യമാണ്. അതുകൊണ്ട് അവർക്ക് ആർക്കും ഈ ടൈമില്ല. എല്ലാവരും പറമ്പച്ചോടം ഇത് കൈ നടക്കുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നല്ലൊരു മാറ്റം ഉണ്ടാവുമെന്നാണ് എല്ലാവർക്കും പ്രതീക്ഷിക്കുന്നത്. അത് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഓട്ടോ ഡ്രൈവർമാർക്കും എല്ലാവർക്കും ഉണ്ട്. വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് വോട്ടിംഗ് തടസ്സപ്പെട്ട വെട്ടം പുറത്തൂർ പഞ്ചായത്തുകളിൽ വെള്ളിയാഴ്ച റീപോളിംഗ് നടന്നു. വെട്ടം പുറത്തൂർ പഞ്ചായത്തുകളിലെ 6 ബൂത്തുകളിലാണ് റീപോളിംഗ് നടന്നത്. കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പിനിടെ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്നാണ് വെട്ടം പുറത്തൂർ പഞ്ചായത്തുകളിലെ 6 ബൂത്തുകളിൽ റീപോളിംഗ് നടന്നത്. വെട്ടം പഞ്ചായത്തിലെ 5-ാം വാർഡിലെ 1-2 ബൂത്തുകളിലും 13-ാം വാർഡിലും 7-ാം വാർഡിലുമാണ് റീപോളിംഗ് നടന്നത്.
പുറത്തൂർ പഞ്ചായത്തിലെ പടിഞ്ഞാറക്കര പണ്ടാഴി എടക്കനാട് വാർഡുകളിലും മെഷീൻ തകരാറിലായതിനെ തുടർന്ന് വെള്ളിയാഴ്ച റീപോളിംഗ് നടന്നു. കാലത്ത് 7 മണി മുതലാണ് പോളിംഗ് ആരംഭിച്ചത്. ഇതിനിടെ പെരിയാപുരം 1-ാം നമ്പർ ബൂത്തിൽ മെഷീൻ തകരാറിലായി. തുടർന്ന് 10 മിനിറ്റോളം പോളിംഗ് മുടങ്ങി. ഉദ്യോഗസ്ഥരെത്തി തകരാർ പരിഹരിച്ചതിനെ തുടർന്നാണ് പോളിംഗ് പുനരാരംഭിച്ചത്. പുറത്തൂർ പണ്ടാഴി ബൂത്തിലും മെഷീൻ തകരാറിലായതിനെ തുടർന്ന് 10 മിനിറ്റോളം വോട്ടെടുപ്പ് മുടങ്ങിയിരുന്നു. റീപോളിംഗ് ദിനത്തിലും വോട്ടർമാർ വളരെ ആവേശത്തോടെയാണ് പോളിംഗ് സ്റ്റേഷനിലെത്തിയത്. ചില ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട ക്യൂ ആയിരുന്നു. കർണാടക സ്പെഷ്യൽ പോലീസിനായിരുന്നു ബൂത്തുകളുടെ സുരക്ഷാ ചുമതല. റീപോളിംഗ് ബൂത്തുകളിൽ പരിസര പ്രദേശങ്ങളിലെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും എത്തിയിരുന്നു. 5-ാം വാർഡിലെ 1-ാം നമ്പർ ബൂത്തിൽ 84%, 2-ാം വാർഡിൽ 83%, 13-ാം വാർഡിൽ  78%, 7-ാം വാർഡിൽ 84%മാണ് പോളിംഗ് നടന്നത്. വോട്ടിംഗ് സമാധാനപരമാണ് നടന്നത്. ആക്ട് തിരൂരിന്റെ ആഭിമുഖ്യത്തിൽ 10-ാമത് നാടകമേള നവംബർ 15 മുതൽ 24 വരെ തിരൂർ ടൗൺ ഹാളിൽ. നാടകമേളയുടെ പ്രവർത്തനത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ആക്ട് തിരൂരിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 9 വർഷമായി നടന്ന നാടകമേളയുടെ 10-ാമത് വർഷത്തെ നാടകമേളയാണ് നവംബർ 15 മുതൽ 24 വരെ നടക്കുന്നത്. നാടകമേളയുടെ ഭാഗമായി ആക്ട് പുരസ്കാര സമർപ്പണം, അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരം, നാടക സെമിനാർ, ശില്പശാല എന്നിവ നടക്കും. നാടകമേളയുടെ വിജയകരമായ പ്രവർത്തനങ്ങൾക്കായി സംഘാടക സമിതി യോഗം നടന്നു. തിരൂർ സ്കൗട്ട് ഹാളിൽ നടന്ന യോഗത്തിൽ ജയരാജ്മോഹൻ അധ്യക്ഷനായി. എസ് ത്യാഗരാജൻ വിശദീകരണം നൽകി. ഷാജു കെ വി, കരീമേച്ചേരി എന്നിവർ പ്രസംഗിച്ചു. നമ്മൾ കഴിഞ്ഞ കൗൺസിലുമായി സംസാരിക്കുകയും 10 ദിവസത്തേക്ക് ഉള്ള വാടക 5 ദിവസങ്ങളിലാക്കി തരാം, അപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റി കൂടി ചേർന്നുകൊണ്ടാണ് നടത്തുക നാടകമേള. ആ ഒരു ധാരണയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വൈദ്യുതി പ്രവഹിച്ചതിനെ തുടർന്ന് LCD ടിവി കത്തിക്കരിഞ്ഞു. തിരൂർ ഏഴൂർ മങ്ങാട്ടിൽ ഏന്തിൻ കുട്ടിയുടെ വീട്ടിലെ ടെലിവിഷനാണ് കത്തിക്കരിഞ്ഞത്. പനന്തി കെ വി ലൈനിൽ നിന്നും വൈദ്യുതി പ്രവഹിച്ചതിനെ തുടർന്ന് വീട്ടിലെ LCD ടിവി കത്തിക്കരിഞ്ഞു. തിരൂർ ഏഴൂർ എറമുഹാജി റോഡിൽ മാങ്ങാട്ടിൽ ഏന്തിൻ കുട്ടിയുടെ വീട്ടിലെ ടെലിവിഷനാണ് വൈദ്യുതി പ്രവാഹത്തെ തുടർന്ന് കത്തിക്കരിഞ്ഞത്. വെള്ളിയാഴ്ച പകൽ 12 മണിയോടെയാണ് സംഭവം. വീട്ടിലെ ടെലിവിഷനിൽ നിന്നും തീയും പുകയും ഉയരുന്നത് കണ്ട് വീട്ടുകാർ വെള്ളമൊഴിച്ച് അണയ്ക്കുകയായിരുന്നു. ഇതിനിടെ ടെലിവിഷൻ ഉരുകി നിലത്ത് വീണു. സമീപത്തെ 11 KV ലൈനിൽ നിന്നും വൈദ്യുതി ട്രാൻസ്ഫോർമറിലേക്ക് പ്രവഹിച്ചതാണ് പ്രശ്നത്തിന് ഇടയാക്കിയതെന്നാണ് പരാതി. 1 മണിക്കൂർ മുമ്പിട്ട് എന്റെ മേഷന്റെ ഭാര്യ വിളിച്ചിട്ട് വിളിച്ചു പറയും ഇങ്ങനെ കത്തിയിട്ടുണ്ട് എന്ന്. അങ്ങനെ അങ്ങോട്ട് വരുന്ന ടൈമിൽ ഞാൻ അവിടുന്ന് എന്റെ വീട് തറവാട് അവിടെ എങ്ങനെയാണ് ഈ മതിലിങ്ങലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരുന്ന ടൈമിൽ ഇവിടെ കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. കാരണം അവരാരും അറിഞ്ഞിട്ടില്ല, അവരറിയിച്ചിട്ടില്ല. കാരണം മൂത്തച്ചി ബാത്റൂമിലിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരെ അറിയിക്കാൻ പറ്റില്ല. അയൽവാസിയിലൊരു സ്ത്രീ വന്നിട്ടാണ് അങ്ങോട്ട് വിളിച്ചാൽ ഇവിടെ കത്തുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്ന് ഞാൻ നോക്കുന്ന ടൈമിൽ TV ഉരുകിയായി വന്ന് വീണുക്കുന്നു താഴത്ത് നിന്ന് കത്തുകയാണ്. കത്തുന്ന ടൈമിൽ ഞങ്ങൾ എല്ലാവരും കൂടി നിന്നിട്ട് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് ചാക്കിൽ വെള്ളം ഒഴിച്ച് ചാക്കിട്ടടിച്ച് അങ്ങനെയൊക്കെ എടുത്തി. അങ്ങനെ ഞാൻ ടി വിക്കാരെ വിളിച്ചപ്പോൾ TV പറഞ്ഞ് അതല്ല കറണ്ടിൻ്റെ സംബന്ധമായിട്ട് സംഭവിച്ചതാണ്, കറണ്ടിൽ പവർ കൂടിയിട്ടുണ്ടാവും എന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. ഓർക്ക് വിളിച്ചപ്പോൾ ഇലക്ട്രിസിറ്റിക്ക് ഇപ്പോൾ വന്ന് വിളിച്ചു നോക്കിയപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ് പവർ നേരെ മേലൊക്കെ അടിച്ച് കയറിയിരിക്കുന്നതാണ് പറഞ്ഞത് അവർ. അങ്ങനെ സംഭവിച്ചതാണെങ്കിൽ ബ്രേക്കർ വീണ്ടതാണ്, ബ്രേക്കർ വീണിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അവിടുന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രേക്ക് സംബന്ധമായിട്ട് കംപ്ലൈൻറ്റ് ഉണ്ടാവുമെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. എന്താണെന്നു നമുക്കറിയില്ല. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. TV സ്വിച്ച് ഓഫാണ്, എല്ലാം ഞങ്ങളുടെ കറണ്ട് എല്ലാം ഓഫിൽ തന്നെ കിടക്കുന്നത്. ഇൻവേർട്ടർ ഒന്നും വർക്കിംഗ് ഇല്ല, ഒന്നും ഇതില്ല, ഒക്കെ ഓഫാക്കിട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. തീരദേശം പിടിച്ചടക്കുമെന്ന് ഇടത് വലത് മുന്നണികൾ. തീരദേശം ചുവക്കുമെന്ന് LDF. ഇടതു കോട്ടകൾ തകരുമെന്ന് UDF. പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷം വിജയം കൈവരിക്കുമെന്ന് LDF നേതാക്കൾ പറഞ്ഞു. തീരദേശത്തെ 3 വാർഡുകൾ വമ്പിച്ച് ഭൂരിപക്ഷം ലഭ്യമാകും. തലക്കാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മംഗലം ഡിവിഷനിൽ മത്സരിക്കുന്ന ശാന്ത ടീച്ചറുടെയും കൂട്ടായി ബ്ലോക്ക് ഡിവിഷൻ LDF സ്ഥാനാർത്ഥി ഷുക്കൂറിന്റെയും വിജയം ഉറപ്പായെന്നും LDFന് എല്ലായിടത്തും വിജയപ്രതീക്ഷയുണ്ടെന്നും സൂചിപ്പിച്ചു. ഇടതുപക്ഷത്തിന്റെ തരംഗമാണ് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചതെന്നും ജനങ്ങൾ ആവേശത്തോടെ സ്വീകരിച്ചതെന്നും പറഞ്ഞു. നല്ല മുന്നേറ്റം വരും. പുറത്തൂർ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. മംഗല പഞ്ചായത്തിലും നല്ല മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണം ഞങ്ങൾ പിടിക്കും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. പോളിംഗ് ഞങ്ങൾക്ക് അനുകൂലമായ പോളിംഗ് ശതമാനമാണ് വന്നിട്ടുള്ളത്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തും അധികാരത്തിൽ വരാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ കൂട്ടായ ഡിവിഷനിലും LDF സാരിത തന്നെ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തീരദേശ മേഖല ആകെ ഒരു LDF തരംഗം തന്നെ വീശും. സംസ്ഥാനത്താകെ വീശുന്ന തരംഗത്തിൽ തീരദേശവും ഉൾക്കൊള്ളും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു ബുദ്ധിമുട്ടുമില്ല, ജനങ്ങൾ ആവേശത്തോടു കൂടി സ്വീകരിക്കാനുണ്ടായിട്ടുള്ളത്. പോളിംഗ് ഇപ്പോൾ 50%. ഇനിയും ആളുകൾ ഈ പള്ളി പിരിഞ്ഞതിന് ശേഷം വീണ്ടും മായൻ്റെ ചെറിയ പ്രശ്നമാണ്. പള്ളി പിരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നല്ല
പോളിംഗ് മോശമില്ലാത്ത രീതിയിൽ നടക്കും. പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് ഇപ്രാവശ്യം വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് ഇടതുപക്ഷം അധികാരത്തിൽ വരും. അതേപോലെ തന്നെ ഈ നേരത്തെ ശുക്രു പറഞ്ഞതുപോലെ തീരദേശത്തുള്ള 3 വാർഡുകൾ, പുറത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 3 വാർഡുകൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കും. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശാന്ത ടീച്ചർക്ക് ഈ തീരദേശത്ത് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അതേപോലെ ബ്ലോക്ക് പഞ്ചായത്ത് കൂട്ടായി ഡിവിഷനിൽ മത്സരിക്കുന്ന ഷുക്കൂർ അബ്ദുൽ ഷുക്കൂർ ഈ ഡിവിഷനിൽ നിന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ആവേശം നമുക്ക് പറയാൻ കഴിയുന്നത്. ജനാധിപത്യവും പണാധിപത്യവുമുള്ള മത്സരമാണ് തീരപ്രദേശങ്ങളിൽ നടക്കുന്നതെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. ഇവിടെ ജനാധിപത്യം വിജയിക്കുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടെന്നും ജനങ്ങളുടെ സമീപനവും സർക്കാരിന്റെ വികസനവും UDFന് അനുകൂലമാണെന്നും UDF നേതാക്കൾ പറഞ്ഞു. വളരെ ശക്തമായ ഒരു മേഖലയാണ് ഒന്നാം വാർഡ് എന്ന് പറയുന്നത്. LDFന് വളരെ ശക്തമായ ഒരു മേഖലയാണ്. ആ ശക്തി കുറഞ്ഞു കുറഞ്ഞു ക്ഷയിച്ച് വരികയാണ്. അപ്പൊ അതിന്റെ പ്രതികരണം ഈ സമയത്തുണ്ടാകും എന്ന് തന്നെയാണ് എനിക്കുള്ള പ്രതീക്ഷ. 50% പോളിംഗ് ഉണ്ടായിരുന്നു. മാറ്റി വെച്ചോണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ആളുകളൊക്കെ നമ്മൾ കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ, റീപോളിംഗ് ആയതുകൊണ്ട് ആളുകൾക്ക് പ്രയാസമുണ്ടായി. നേരത്തെ വീണ്ടും ഒരു തടസ്സമുണ്ടായി. അപ്പോഴാളുകൾ ചെറിയൊരു നിരാശയാണെങ്കിലും പ്രവർത്തകന്മാർ വളരെ ആക്റ്റീവായിട്ട് എല്ലാ നില അത് ട്രൈക്ക് ചെയ്യാൻ കഴിഞ്ഞു. റീപോളിംഗ് നടന്ന ഈ സ്ഥലങ്ങളിൽ നാളെ വോട്ടെടുപ്പ് നടക്കുമോ? ഉണ്ടാകും എല്ലാം. അതുകൊണ്ടാണ് ഇന്ന് റീപോളിംഗ് വെച്ചത്. നാളെ പറഞ്ഞ ഡേറ്റ് തന്നെ ഡേറ്റ് തന്നെ എല്ലാം അങ്ങനെയാണ് അറിയപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരു വിജയ പ്രതീക്ഷയിലാണ്. വീണ്ടും നിലനിർത്തണം എന്നുള്ള തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തകന്മാരും ജനങ്ങളുടെ മനസ്സും ഞങ്ങളോടൊപ്പം തന്നെയാണ്. തീർച്ചയായിട്ടും ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ ഞങ്ങളെ കൂടെ തന്നെയാണ്. അതിന് ഒരു കക്ഷി രാഷ്ട്രീയ ഭേദമെന്നേ ഒരു അനുകൂലമായ നിലപാടുകളുണ്ട്. അത് നല്ലൊരു സാഹചര്യം UDFന് വിജയിപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരുവിരലുകളിൽ മഷി പുരട്ടി ഇരട്ട വോട്ടിന്റെ ആവേശവുമായി തീരദേശ വോട്ടർമാർ. വോട്ടിംഗ് മെഷീൻ തകരാറിലായി റീപോളിംഗ് നടന്ന ബൂത്തുകളിൽ ഉയർന്ന വോട്ടിംഗ് ശതമാനം. വട്ടംപുറത്തൂർ പഞ്ചായത്തുകളിലെ 6 ബൂത്തുകളിലാണ് റീപോളിംഗ് നടന്നത്. ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുന്നില്ല. തിരൂർ ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ദുരിതമാകുന്നു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. ആരു ജയിക്കും ആരു തോൽക്കുമെന്ന ആശങ്കയിൽ ബഹുജനം. നാടും നഗരവും തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ സജീവം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. മിലൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മിന്നും പൊന്നിന്റെ മണിയാണ്. മിലൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി അൾട്ടിമേറ്റ് ഇൻ ലക്ഷറി ആൻഡ് സ്റ്റൈൽ. തിരൂർ റോഡ്, ആലത്തൂർ. ജോയിൻ IPA ആൻഡ് ബിക്കം ആൻ ഇന്റർനാഷണൽ അക്കൗണ്ടന്റ്. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഉയർന്ന റേറ്റിംഗ് ഉള്ള പ്രൊഫഷണൽ കോഴ്സുകളാണ് IPA നടത്തുന്നത്. ചാപ്റ്റേഴ്സ് തൃശൂർ, കോഴിക്കോട്, കൊച്ചി, വടകര, മഞ്ചേരി, പെരിന്തൽമണ്ണ ആൻഡ് തിരൂർ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ കൂടുതൽ ആനുകൂല്യങ്ങളോടെ പടിയത്ത് ജ്വല്ലറി ഒരുക്കുന്നു സ്വർണ പദ്ധതികൾ.
സുതാര്യമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ, അഡ്വാൻസ് ഗോൾഡ് ബുക്കിംഗ് സ്കീം. ഈ സ്കീമിലൂടെ കുതിച്ചുയരുന്ന സ്വർണവില നിങ്ങളെ ബാധിക്കുകയില്ല. ഇനി ഹൃദയം പറയുന്നത് കേൾക്കൂ. പണിയത്ത് ജ്വല്ലറി, ഗോൾഡ്, സിൽവർ, ഡയമണ്ട് ആൻഡ് നാച്ചുറൽ സ്റ്റോൺസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, താഴെപ്പാലം, തിരൂർ. ചമ്രവട്ടത്തിന്റെ ഭവന സങ്കല്പങ്ങളിൽ ചിത്രചാരുത പകരുന്നു ഹോം സെന്റർ. കമനിയേതയുടെ പര്യായമായ വുഡൻ ഫർണിച്ചറുകൾ, ഹൗസ് ഹോൾഡ് ഐറ്റംസ് തുടങ്ങിയവയുടെ സമ്പൂർണ്ണ ശേഖരം. വീടൊരുക്കൂ ഇനി ലോകോത്തര മേന്മകളോടെ. ഹോം സെന്റർ, തിരൂർ റോഡ്, ചമ്രവട്ടം. ഫർണിച്ചർ ഫിറ്റിംഗ്സിന് മാത്രമായി ഒരു ഷോറൂം, വ്യത്യസ്ത അഭിരുചികളുടെ സമന്വയം, പാരസ്പര്യത്തിന്റെ നന്മകളിൽ നിറയുന്ന വിശ്വാസ്യത. മിഷൻ ട്രേഡേഴ്സ്, ഇനി ഫർണിച്ചറുകൾ ഡിസൈൻ ചെയ്തോളൂ, നമുക്ക് യാഥാർത്ഥ്യമാക്കാം. മിഷൻ ട്രേഡേഴ്സ്, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ, തെക്കുമുറി, തിരൂർ, മലപ്പുറം ജില്ല. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ആഭരണങ്ങൾ നിർമ്മിച്ചു തന്നിരുന്ന തട്ടാനുണ്ടായിരുന്ന നാട്ടിൽ. നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ, കുറഞ്ഞ തൂക്കത്തിൽ, കൂടുതൽ പൊലിമയിൽ ആഭരണങ്ങൾ നിർമ്മിച്ചു തന്നിരുന്ന ആ തട്ടാന്മാരുടെ അടുത്തേക്ക് ഇന്ന് ആരും പോവാറില്ല. കുറഞ്ഞ തൂക്കത്തിൽ, കൂടുതൽ പൊലിമയിൽ, എക്സ്ക്ലൂസീവ് ഡിസൈൻസ് വരെ എവിടെയും കിട്ടില്ല. പവൻ ഗോൾഡ്, തിരൂർ. കുറഞ്ഞ തൂക്കത്തിൽ, കൂടുതൽ പൊലിമയിൽ. വ്യാപാര വിസ്തൃതിയുടെ പുതുമകൾ സായത്തമാക്കി മുന്നേറുന്ന തിരൂരിന്റെ പാരമ്പര്യത്തിന് കൂടുതൽ പൊലിമ. രാഹ ഹോം സൊല്യൂഷൻ, അന്താരാഷ്ട്ര രൂപ ഭംഗിയും മികച്ച ഗുണമേന്മയും കാലത്തിനൊത്ത ഫാഷനും സമന്വയിക്കുന്ന ഫർണിച്ചർ ഷോറൂം, റാഹ ഹോം സൊല്യൂഷൻ, ജുബേരിയ ടവർ, ബൈപാസ് റോഡ്, നോർത്ത് ബി പി അങ്ങാടി, തിരൂർ. സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് ഒന്നര പതിറ്റാണ്ടായി വിശ്വസ്തയുടെയും പരിശുദ്ധിയുടെയും സ്വർണമുദ്രയുമായി മഹർ ഗോൾഡ് സെന്റർ. 916 പരിശുദ്ധി, ആജീവനാന്ത ഗ്യാരണ്ടി. നൂതന മോഡലുകളിലുള്ള ഫാഷൻ ആഭരണങ്ങൾക്കൊപ്പം പരമ്പരാഗത ആഭരണങ്ങളും ഞങ്ങളുടെ കളക്ഷനിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മാറ്റുകൂടിയ സ്വർണ്ണാഭരണം, മനം നിറയെ വിശ്വാസം. മഹർ ഗോൾഡ് സെന്റർ, ഹൈസ്കൂൾ റോഡ്, ആലത്തിയൂർ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം ചിറകടിച്ചു പറക്കാൻ ന്യൂ സ്റ്റൈൽ ഫർണിച്ചറുകളുമായി വുഡ്ലാൻഡ് ഫർണിച്ചർ. ന്യൂ ജെൻ സ്റ്റൈലുകളിലുള്ള ഫർണിച്ചറുകളുമായി നിങ്ങളെ വരവേൽക്കുന്നു. ഇനി നിങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കാൻ ഏവരും ഇഷ്ടപ്പെട്ടു പോകും. വുഡ്ലാൻഡ് ഫർണിച്ചർ, ഓപ്പോസിറ്റ് പാട്ടുപറമ്പ് ടെമ്പിൾസ്, തെക്കുമുറി, തിരൂർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. ഒരു ദിവസത്തിന്റെ മൂന്നിലൊരു ഭാഗം നാം ചെലവഴിക്കുന്നത് വിശ്രമത്തിന് വേണ്ടിയാണ്. അതിനനുയോജ്യമായ കിടക്കകൾ തിരഞ്ഞെടുക്കാൻ ബെഡ് എംപോറിയം സന്ദർശിക്കുക. 8 വർഷത്തെയും 5 വർഷത്തെയും വാറണ്ടിയോടുകൂടിയ അമേരിക്കൻ ബെഡ്സ് കമ്പനിയുടെ ഇലക്ട്രോണിക് സ്പ്രിംഗ് കോയിൽ കിടക്കകളും. ദ ബെഡ് എംപോറിയം, ഫെഡറൽ ബാങ്കിന് സമീപം, പൂങ്ങാടുകുളം, തിരൂർ. മൊബൈൽ 9745120347. മനോഹരവും പ്രൗഢഗംഭീരവുമായ പട്ടുസാരികൾ, വശ്യ മനോഹരമായ വെഡിംഗ് ഡ്രസ്സുകൾ, വർണ്ണവിസ്മയം കൊണ്ട് മനം കവരുന്ന കിഡ്സ് വെയറുകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫാഷൻ വസ്ത്രങ്ങളുടെ വർണ്ണവിസ്മയ സുന്ദര വസ്ത്രലോകത്തേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാവി ടെക്സ്റ്റോറിയം, സിവിൽ സ്റ്റേഷന് മുൻവശം, തിരൂർ. കയ്യില് വലിയ നീക്കിരിപ്പൊന്നും ഉണ്ടായിട്ടല്ല. ഇപ്പൊ കൊടുക്കണ ഈ വീട്ടുവാടക ഒരു ഹോം ലോണിന്റെ EMI ആയിട്ട് അടഞ്ഞു പോവാണെങ്കില് നാളെ നമുക്കും ഉണ്ടാവില്ലേ സ്വന്തമായ ഒരിടം? എനിക്ക് ഉറപ്പുണ്ട്. ഫോംസ് പ്ലസ് എന്ന് ഞങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. ഫോംസ് പ്ലസ്, ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് ആൻഡ് വില്ലാസ്, തിരൂർ. ഹരിത കേരളത്തിന്റെ വടക്ക് കിഴക്കേ അറ്റത്തുള്ള വയനാടൻ മലനിരകളിലെ പ്രകൃതി സമ്പത്തിൽ നിന്നും സംസ്കരിച്ചെടുത്ത ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം ഒരുക്കി ഗാന്ധിഗ്രാമം വയനാട് നിങ്ങളെ സ്വാഗതം ചെയ്യും. ബ്രാഞ്ചസ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം, തെക്കുമുറി, തിരൂർ. ചമ്രവട്ടം പാലം മലബാറിന്റെ ഇരുകരകളെയും ബന്ധിപ്പിച്ചു. അർപ്പണ മനോഭാവം, കഠിന പ്രയത്നം, അതൊന്നും മാത്രമാണ് ഓരോ വിജയത്തിന് പിന്നിലെയും രഹസ്യം. സ്വപ്നങ്ങൾ അനിർവചനീയമാണ്. ഡാറ്റ ലക്കി സെന്റർ, ഭാഗ്യവാന്മാരുടെ വിജയമന്ത്രം. ഇപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും ഡാറ്റ ലക്കി സെന്റർ.